പോലും തോന്നുന്ന രീതിയിലുള്ള ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് നിലവിൽ തീരപ്രദേശത്തു നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒട്ടനവധി വീടുകൾ നിലമ്പൊത്തുന്ന കാഴ്ച ഭീകരമായി ആഞ്ഞടിക്കുന്ന കാറ്റിൽ കെട്ടിടങ്ങളും അതുപോലെ വാഹനങ്ങളുമൊക്കെ തലകീഴായി മറിയുന്ന കാഴ്ച അങ്ങനെ ഒരു ഭീകര വിഷയമായി ഭീകര കാഴ്ചയായി മിൽട്ടൺ മാറിക്കൊണ്ടിരിക്കുന്നു ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വിനാശകാരിയായ ചുഴലിക്കാറ്റെന്ന് വിലയിരുത്തപ്പെടുന്ന മിൽട്ടൺ ചുഴലിക്കാറ്റ് ഇപ്പോൾ അമേരിക്കയിൽ കരതൊട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് സി എസ് ആക്കി എന്ന നഗരത്തിലാണ് ചുഴലിക്കാറ്റ് ഇപ്പോൾ കരതൊട്ടത് രണ്ടാഴ്ച മുൻപ് ഹെലെന്ന ചുഴലിക്കാറ്റ് വലിയ തോതിൽ നാശം വിതച്ച അതേ സ്ഥലങ്ങളിലൂടെ തന്നെയായിരിക്കും മിൽട്ടൺ ഇത്തവണ കടന്നു പോകുന്നത് പക്ഷേ ഹെലനെക്കാലം അതീവ ഗുരുതരമായ ഭവിഷ്യത്തുകൾ തന്നെയായിരിക്കും ഇതിലൂടെ സമ്മാനിക്കുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലെ റീത്ത ചുഴലിക്കാറ്റിന് ശേഷം ഏറ്റവും പ്രഹരശേഷിയുള്ള കൊടുങ്കാറ്റായിരിക്കും പ്രവചനങ്ങളാണ് പുറത്തുവരുന്നത് മണിക്കൂറിൽ കിലോമീറ്ററിന് മുകളിൽ വേഗം കൈവരിച്ചതോടെ ഏറ്റവും അപകടകാരിയായ ചുഴലിക്കാറ്റിന്റെ ലിസ്റ്റിലേക്കാണ് മിൽട്ടൺ കയറിയത് ന്യൂ മെക്സിക്കോയും കടന്നാണ് ഫ്ലോറിഡയിലേക്ക് യാത്ര തിരിച്ചത് മിൽട്ടൺ കാറ്റിന്റെ രൗദ്രഭാവങ്ങൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം കഴിഞ്ഞ ദിവസം തന്നെ പകർത്തിയിരുന്നു അതിന്റെ ടൈം ലാപ്സ് ചിത്രങ്ങളൊക്കെ ഭൂമിയിലേക്ക് അയച്ചു നൽകുകയും അതത്രത്തോളം ഭീമാകാരിയാണെന്നുള്ള ഒരു വിവരം ലോകത്തിനു മുന്നിൽ പറഞ്ഞുകൊടുക്കുകയും ചെയ്തിരുന്നു ദൃശ്യങ്ങൾ എക്സിൽ പങ്കുവച്ചതോടെ ലോകം വളരെ ഭയത്തോടെ ഈ ചുഴലിക്കാറ്റിനെ നോക്കിക്കാണുന്നു കാറ്റഗറി രണ്ടിൽ ഉൾപ്പെട്ടിരുന്ന ഈ കാറ്റ് കേവലം മണിക്കൂറുകൾ കൊണ്ടാണ് കാറ്റഗറി അഞ്ചിലേക്ക് എത്തപ്പെട്ടത് അതിതീവ്ര ചുഴലിക്കാറ്റായ മിൽട്ടൺ കരതൊട്ടതിനെ തുടർന്ന് ഫ്ലോറിഡയിൽ വൻ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിലവിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്ന നഗരത്തിൽ നിരവധി ആളുകൾ മരണപ്പെട്ടതായി റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട് കടുത്ത വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഇരുപത് ലക്ഷം വീടുകളിലാണ് വൈദ്യുതി നിലച്ചത് നൂറ്റിയഞ്ച് മൈൽ വേഗതയിൽ തീരപ്രദേശങ്ങളിലൂടെ ഈ കാറ്റ് ആഞ്ഞടിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതിനൊപ്പം കനത്ത മഴയും അതുപോലെ തുടരുന്നു കൊടുങ്കാറ്റ് കരയിലെത്തിയപ്പോൾ മണിക്കൂറിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കിലോമീറ്റർ വേഗത ഉണ്ടായിരുന്നു അതിൽ നിന്നും നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കിലോമീറ്ററായി പിന്നീട് കുറഞ്ഞു അതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു വസ്തുത എന്നിരുന്നാലും ഇരുന്നൂറ്റിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത് ഫ്ലോറിഡ എത്തുമ്പോൾ മിൽട്ടന്റെ വേഗം കുറയാനുള്ള സാധ്യതയാണ് അമേരിക്കയിലെ നാഷണൽ ഹെറീകേഞ്ച് സെന്റർ നേരത്തെ പ്രവചിച്ചത് ഇരുപത്തെട്ടടിയോളം ഉയരമുള്ള തിരമാലകളാണ് കരയിലേക്ക് ആഞ്ഞടിച്ചത് കൂറ്റൻ സുനാമി തിരമാലകളായി തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് കടുത്ത വെള്ളപ്പൊക്കത്തിൽ വ്യാപക നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് കനത്ത മഴയും കാറ്റുമായപ്പോൾ പെട്ടെന്നുള്ള വെള്ളപ്പൊക്ക അടിയന്തരാവസ്ഥ കൂടി പ്രഖ്യാപിക്കേണ്ട സാഹചര്യമായി ഈ വർഷം ഫ്ലോറിഡയിൽ ആഞ്ഞടിക്കുന്ന മൂന്നാമത്തെ ചുഴലിക്കാറ്റാണ് മിൽട്ടനെങ്കിൽ ഈ വർഷം അമേരിക്കയിൽ ആഞ്ഞടിക്കുന്ന അഞ്ചാമത്തെ അതിവിനാശകാരിയായ കാറ്റഗറി അഞ്ചിൽപ്പെടുന്ന ചുഴലിക്കാറ്റായി മിൽട്ടണും മാറുന്നു സുരക്ഷാ നടപടികൾ മുൻനിർത്തി ജനങ്ങളോട് വീടുകളിൽ നിന്നും ഒഴിഞ്ഞു പോകാനാണ് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് അങ്ങനെ വീടും അവരുടെ വസ്തുവകകളും ഒക്കെ തന്നെ വിട്ടൊഴിഞ്ഞുകൊണ്ട് മറ്റൊരു നഗരങ്ങളിലേക്ക് രാപ്പാർത്തിയിരിക്കുന്നതും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കാണ് ഇവരെ മാറ്റിയതും ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വിനാശകാരിയായ ചുഴലിക്കാറ്റാണ് മിൽട്ടൺ എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആണ് വെള്ളപ്പൊക്കത്തിന് സാധ്യത കണക്കിലെടുത്താണ് ജനങ്ങളിപ്പോൾ വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊടുങ്കാറ്റിൽ ഒട്ടനവധി വീടുകൾ താറുമാറായി കടുത്ത വെള്ളപ്പൊക്കത്തിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഹാഡി കൗണ്ടിയിലും അയൽ പ്രദേശങ്ങളായിട്ടുള്ള സരസ്വട്ട മനാറ്റി കൗണ്ടിയിലും ഒക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി പ്രതിസന്ധി ഒക്കെ തന്നെ ഉടലെടുത്തത് നിരവധി ആളുകൾ മരണപ്പെട്ടു എന്ന് പറയുന്നെങ്കിലും ഇതുവരെയും മരണസംഖ്യ തിട്ടപ്പെടുത്താൻ പോലും കഴിഞ്ഞിട്ടില്ല ആറ് വിമാനത്താവളങ്ങൾ അടച്ചുപൂട്ടിയപ്പോൾ രണ്ടായിരത്തിലധികം വിമാന സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നിരിക്കുന്നു ചുഴലിക്കാറ്റ് കരതൊടുന്നതിന് മുൻപായി തന്നെ നൂറ്റി ഇരുപത്തി അഞ്ചിലധികം വീടുകളാണ് താറുമാറായത് അതിൽ പലതും മുതിർന്ന പൗരന്മാർ പോലും താമസിക്കുന്ന ഇടങ്ങളായിരുന്നു